മൂവാറ്റുപുഴ എം എൽ എ ആയിട്ടുള്ള അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനെ അഭിഭാഷക നിയമം ലംഘിച്ചെന്ന പരാതിയിൽ കേരള ബാർ കൗൺസിലിൽ വിശദീകരണം തേടിയിരിക്കുകയാണ്. രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരേ സമയം അഭിഭാഷക ജോലിയും അതോടൊപ്പം തന്നെ റിസോർട്ട് ബിസിനസ്സും നടത്തുന്നത് അഡ്വക്കേറ്റ്സ് ആക്ടിൻ്റെ ലംഘനമാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കോടതി യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സി കെ സജീവ് ഇതിനോടകം തന്നെ പരാതി നൽകിയിരിക്കുന്നത്. ബാർ കൗൺസിലിൻ്റെ വിശദീകരണം കൂടിയാകുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോൺഗ്രസ് തുടക്കം മുതലേ പറയുകയുണ്ടായി. പക്ഷേ അങ്ങനെയല്ല, ഇതിനകത്ത് നാനാഭാഗത്തു നിന്നും ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ റിസോർട്ട് ബിസിനസ്സും ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പലയിടത്തായുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ഒരു വലിയ വിശദീകരണം അദ്ദേഹത്തിന് നൽകേണ്ടതായി ഉണ്ട് തീർച്ചയായും. പക്ഷേ അദ്ദേഹം ആ കാര്യങ്ങളിലൊക്കെ ഗൗരവത്തോടെ കാണാതെ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള രീതിയിൽ അതിനെ വിശദീകരിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. എന്നാൽ എൻറോൾ ചെയ്ത അഭിഭാഷകൻ ഇത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നത് വലിയ രീതിയിലുള്ള നിയമലംഘനം തന്നെയാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 47-ാം ചട്ടം പറയുന്നത് എൻറോൾ ചെയ്ത അഭിഭാഷകൻ ഇത്തരത്തിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തനിച്ചോ മറ്റു വ്യക്തികളുമായോ ചേർന്നോ ബിസിനസ് നടത്തുന്നതും ചട്ടവിരുദ്ധമാണ് എന്നിരിക്കെ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, ടോം സാബു, ടോണി സാബു എന്നിവർക്ക് കപിത്താൻസ് ബംഗ്ലാവ് എന്ന പേരിലുള്ള റിസോർട്ടിന് ചിന്നക്കനാൽ പഞ്ചായത്ത് ലൈസൻസ് നൽകിയിരുന്ന വിഷയത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണം വന്നിരിക്കുന്നത്. ബാർ കൗൺസിൽ ഈ കാര്യത്തിലാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് DIFI അതോടൊപ്പം അതിൻ്റെ ഇടതുപക്ഷവും ശക്തമായ ആരോപണം നടത്തിയിരുന്നു. അപ്പോഴാണ് അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇതിനെ ബാർ കൗൺസിൽ കൂടി വിശദീകരണം തേടുന്ന സാഹചര്യത്തിൽ അതിനെ രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയിരിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനകത്ത് ലൈസൻസ് അപേക്ഷ നൽകിയത് പാർട്ട്ണർഷിപ്പ് സ്ഥാപനമല്ല എന്നുള്ള കാര്യം പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ മാത്യു കുഴൽനാടൻ്റെ പ്രവൃത്തി ചട്ടവിരുദ്ധമാണെന്നും തൊഴിൽപരമായിട്ടുള്ള സ്വഭാവ ദൂഷ്യത്തിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ അഭിഭാഷക നിയമത്തിൻ്റെ 35-ാം വകുപ്പ് അനുസരിച്ച് നടപടിയെടുക്കണമെന്നതും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പരാതിയിൽ ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്, ഒരു നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക കൂടി ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വസ്തുക്കളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട വിഷയമായി മാറുകയാണ്. ഈ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനോ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധത്തിൽ കുരുക്ക് മുറുകിയിരിക്കുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.